ഹായ് കൂട്ടുകാരെ, ഏവർക്കും ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ എൻ്റെ തോട്ടം എന്ന പാഠത്തിലെ ചില പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആ പാഠത്തിൻ്റെ പേര്? എൻ്റെ തോട്ടം. ഒരു മനോഹരമായ കവിതയാണതല്ലേ? മക്കൾ ആ കവിത കേട്ടില്ലേ ക്ലാസ്സിൽ? നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ കൃഷി ചെയ്യായിരുന്നു പണ്ടൊക്കെ, അല്ലേ? മരച്ചീനിയും ചേമ്പും വാഴയും പച്ചക്കറികളും ഒക്കെ അന്ന് നമ്മൾ കൃഷി ചെയ്യുമായിരുന്നു. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് പണ്ട് വില കൊടുത്ത് വാങ്ങിയിരുന്നത്. അതുപോലെ പണ്ടത്തെ വെള്ളരിയും മത്തനും കുമ്പളവും ഒക്കെ നിറയെ കാച്ചുകിടക്കുന്ന ഒരു കൃഷിത്തോട്ടത്തെ വർണ്ണിക്കുകയാണ് ഈ കവിതയിൽ കവി ചെയ്യുന്നത്. ആ കവിതയുടെ ആശയം എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ മാഷ് പറഞ്ഞുതരാം. അതികഠിനമായ വെയിലിൽ വിയർപ്പൊഴുക്കി കർഷകൻ വയലിൽ വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ ആ കാഴ്ച, അത് കാണാൻ കാർമേഘങ്ങൾ ആകാശമാകുന്ന വയലിൽ വന്നെത്തുകുമെന്നാണ് കവി പറയുന്നത്. എങ്ങനെയാണ്? അതികഠിനമായ വെയിലിൽ വിയർപ്പൊഴുക്കി കർഷകൻ വയലിൽ വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ ആ കാഴ്ച കാണാൻ കാർമേഘങ്ങൾ ആകാശമാകുന്ന വയലിൽ വന്നെത്തുമെന്നാണ് കവി പറയുന്നത്. അങ്ങനെ കാർമേഘങ്ങൾ ആകാശത്തിൽ നിന്നിരുന്നാലോ മഴ പെയ്യും. കാർമേഘത്തിന് പെയ്യാൻ തോന്നണമെങ്കിൽ ഭൂമിയിൽ കൃഷിയുണ്ടാവണം. കൃഷി ചെയ്യാത്ത സ്ഥലത്ത് മഴ പെയ്തിട്ട് എന്ത് കാര്യം? നിറയെ കൃഷിയുള്ളത് കൊണ്ടാണ് വേനൽ ചൂടിനെ കർഷകന്റെ പറമ്പിലേക്ക് കടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നട്ടുച്ചയ്ക്ക് പോലും അവിടെ തണലും തണുപ്പുമാണ് എന്ന് കവി പറയുന്നു. കാറ്റു കടക്കാത്ത വിധം കർഷകന്റെ പറമ്പിൽ നിറയെ വാഴകൾ ഇടതൂർന്നു നിൽക്കുന്നു. പത്തു കൊട്ട വളം നൽകിയാൽ അതിൻ്റെ പത്തിരട്ടി ഫലം നൽകുന്ന മത്തനും കുമ്പളവുമെല്ലാം ആ പറമ്പിലുണ്ട്. അവയെല്ലാം നിറയെ കാച്ചു നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെ പോലെയാണ് ഈ ചെടികളും. കർഷകൻ്റെ ഭാര്യ വെള്ളം കോരി നനയ്ക്കാൻ അല്പം വൈകിയാൽ വെള്ളി വെള്ളികളെല്ലാം സങ്കടം കൊണ്ടെന്ന പോലെ വാടി നിൽക്കും. മക്കൾക്ക് മനസ്സിലായോ? ഇതാണ് എൻ്റെ തോട്ടം എന്ന ഈ കവിതയിലെ കവി പറയുന്ന ആശയം. ഇനി ഒരു കാര്യം ചെയ്യൂ, ഈ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ആ പാട്ട്, ആ കവിതയൊന്ന് മക്കളൊന്ന് ചൊല്ലി നോക്കൂ. വ്യത്യസ്ത ഈണത്തിൽ ചൊല്ലി അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ പച്ചക്കറിത്തോട്ടം? നിങ്ങൾ കണ്ട പച്ചക്കറിത്തോട്ടത്തിൽ എന്തൊക്കെ പച്ചക്കറികളായിരിക്കും ഉണ്ടായിരിക്കുക? ഒന്ന് എഴുതി നോക്കിയേ. നിങ്ങൾക്കറിയാവുന്ന പച്ചക്കറികളുടെ പേരുകളെല്ലാം ഒന്ന് നിങ്ങളുടെ മലയാളം നോട്ട് പുസ്തകത്തിൽ നിന്ന് എഴുതി നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാഷിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിലെ പച്ചക്കറികളുമെല്ലാം ഉൾപ്പെടുത്താം കേട്ടോ ലിസ്റ്റ് എഴുതാൻ. ശരി. പിന്നെ അതേപോലെ വേറെന്ത് പ്രവർത്തനമാണുള്ളത്? ആ, ഒരു കുറിപ്പ് എഴുതാൻ അല്ലേ. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കൃഷിത്തോട്ടത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിരുന്നു അല്ലേ. മക്കൾ എഴുതിയോ അത്? എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയില്ലേ. ഒരു കാര്യം ചെയ്യാം, മാഷ് കണ്ട ഒരു കൃഷിത്തോട്ടത്തിൻ്റെ ഒരു കുറിപ്പ് മാഷ് പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ കണ്ട ഒരു കൃഷിത്തോട്ടത്തിൻ്റെ, നിങ്ങൾ അടുത്തുള്ള കൃഷിത്തോട്ടത്തിൻ്റെ ഒരു കുറിപ്പ് മക്കൾ എഴുതാം. റെഡിയാണോ? നോക്കിയേ. പരിചയമുള്ള ഒരു കൃഷിത്തോട്ടത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കൽ. വായിക്കട്ടെ മാഷ്. എൻ്റെ സുഹൃത്ത് മനുവിൻ്റെ വീട്ടിൽ കൃഷിത്തോട്ടമുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും അവിടെ കൃഷി ചെയ്യുന്നു. വീടിനോട് ചേർന്ന് വേലി കെട്ടി തിരിച്ച് കുറച്ച് സ്ഥലം കൃഷിക്കായി മാറ്റി വച്ചിരിക്കുകയാണ്. വെണ്ട, വഴുതിന, പാവയ്ക്ക, മുളക്, കോവൽ, ചീര, മുരിങ്ങ, തഴുതാമ തുടങ്ങി ഒത്തിരി ചെടികൾ അവിടെ നട്ടുവളർത്തുന്നു. വളമായി ചാണകവും കരിയിലയും അടുക്കളയിലെ പച്ചക്കറികളുടെ അവശിഷ്ടങ്ങളും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഓരോ കാലത്തും സമൃദ്ധമായി ഉണ്ടാകുന്ന വിളകൾ കണ്ടെത്തി കൃഷി ചെയ്യുകയാണ്. വീട്ടാവശ്യം കഴിഞ്ഞ് അധികം വരുന്ന പച്ചക്കറികൾ ആവശ്യക്കാർക്ക് കൊടുക്കുകയും അവർ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട് കുറിപ്പ്? വായിച്ചോ മക്കളെ. ഒരു കാര്യം ചെയ്യൂ, മാഷിൻ്റെ ഒപ്പവും മക്കളും ഒന്ന് വായിച്ചു നോക്കിയേ. എൻ്റെ സുഹൃത്ത് മനുവിൻ്റെ വീട്ടിൽ കൃഷിത്തോട്ടമുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും അവിടെ കൃഷി ചെയ്യുന്നു. വീടിനോട് ചേർന്ന് വേലി കെട്ടി തിരിച്ച് കുറച്ചു സ്ഥലം കൃഷിക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്.
വെണ്ട, വഴുതിന, പാവയ്ക്ക, മുളക്, കോവൽ, ചീര, മുരിങ്ങ, തഴുതാമ തുടങ്ങി ഒത്തിരി ചെടികൾ അവിടെ നട്ടുവളർത്തുന്നു. വളമായി ചാണകവും കരിയിലയും അടുക്കളയിലെ പച്ചക്കറികളുടെ അവശിഷ്ടങ്ങളും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഓരോ കാലത്തും സമൃദ്ധമായി ഉണ്ടാകുന്ന വിളകൾ കണ്ടെത്തി കൃഷി ചെയ്യുകയാണ്. വീട്ടാവശ്യം കഴിഞ്ഞ് അധികം വരുന്ന പച്ചക്കറികൾ ആവശ്യക്കാർക്ക് കൊടുക്കുകയും അവർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യും മക്കളെ, നിങ്ങളിതുപോലെ കണ്ട ഒരു പച്ചക്കറി തോട്ടത്തിനെ കുറിച്ച് ഒരു കുറിപ്പെഴുതണം. മനസ്സിലായോ? കുറിപ്പെഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതെവിടെയാണെന്ന് പറയണം, അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് പറയണം, അതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് പറയണം കേട്ടോ. ആ പച്ചക്കറികളെല്ലാം എന്ത് ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞിരിക്കണം. അപ്പോൾ ആ കുറിപ്പ് നിങ്ങൾ എഴുതുമോ? എഴുതിയ ശേഷം അത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് കേട്ടോ. ശരി, ഇനി നോക്കിയേ, ഇനി വേറെന്തൊക്കെ പ്രവർത്തനം വരുന്നുണ്ടായിരുന്നു? ആശയം വരുന്ന സൂചിപ്പിക്കുന്ന വരി കണ്ടെത്താനുള്ളത് അല്ലേ. എന്തൊക്കെ ആശയങ്ങളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് നോക്കിയേ. ഒന്നാമത്തേത് തോട്ടം നനയ്ക്കല് അല്ലേ. പിന്നെ രണ്ടാമത്തെ എന്താ? സസ്യങ്ങൾക്ക് ഉപകാരം ചെയ്താൽ അവയും നമ്മെ സഹായിക്കും എന്നത്. പിന്നെ അതാ മൂന്നാമത്തേത്, സസ്യങ്ങൾക്കും നമ്മെ പോലെ ഭാവങ്ങൾ ഉണ്ട്. ആദ്യത്തേത് എന്തായിരുന്നു? തോട്ടം നനയ്ക്കൽ. അതിൻ്റെ വരികൾ ഏതാണ് മക്കളെ, ഒന്ന് കണ്ടുപിടിച്ചേ ഏതായിരുന്നു? മൺകുടാവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിനി ചെറ്റു വൈകിച്ചാൽ. ഈ വരികളാണല്ലേ. വെരി ഗുഡ്. ഇനി ഒരു കാര്യം ചെയ്യും, ബാക്കി രണ്ട് ആശയങ്ങൾ വരുന്ന വരികൾ മക്കൾ കണ്ടെത്തിയ ശേഷം എന്ത് ചെയ്യണം? അതൊരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. റെഡി അല്ലേ? അപ്പൊ ആശയങ്ങൾ ഏതൊക്കെയായിരുന്നു? തോട്ടം നനയ്ക്കല്, സസ്യങ്ങൾക്ക് ഉപകാരം ചെയ്താൽ അവയും നമ്മെ സഹായിക്കുമെന്ന ആശയത്തിൻ്റെ വരി കണ്ടുപിടിക്കണം. പിന്നെയോ, സസ്യങ്ങൾക്കും നമ്മെ പോലെ ഭാവങ്ങൾ ഉണ്ട് എന്നതിൻ്റെയും ആശയം കണ്ടുപിടിക്കണം. റെഡി അല്ലേ മക്കള്? അപ്പം മിടുക്കന്മാരും മിടുക്കികളും ഒരു കാര്യം ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനി എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനോൾ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.